ദൈവത്തിൻ്റെ സ്തുതി മോക്ഷകവചം ഓഡിയോ ബുക്ക് നമ്മൾ വീണ്ടും വായന തുടരുകയാണ്. ഇത് ലാസ്റ്റ് ഈ പുസ്തകത്തിലെ അവസാനത്തെ ആയി എഴുതിയിട്ടുള്ള 12 അധ്യായമാണ്. 502 പേജിൽ ഇത് പാർട്ട് 3. എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഗ്ലോബൽ കാത്തലിക് പ്രയർ ലൈൻ എന്നെയും അതിൻ്റെ സംവിധാനങ്ങളെയും എന്നെയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കേൾവിക്കാരെ ഇതിലൂടെ ലഭിക്കുന്ന സത്യം ബോധ്യപ്പെടുവാൻ പരിശുദ്ധാത്മാവിൽ ഇത് മനസ്സിലാക്കുവാൻ നിങ്ങളെയും ധാരാളമായി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇത് സുവിശേഷത്തോട് ചേർന്ന് സുവിശേഷത്തിൻ്റെ സത്യം മനുഷ്യഹൃദയങ്ങളിൽ ബോധ്യപ്പെടുവാൻ വേണ്ടിയുള്ള ഒരു ശുശ്രൂഷയാണ്. നമ്മെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തുതി. അധ്യായം മോക്ഷകവചം അധ്യായം 12, പുതിയ സൃഷ്ടിയാവുക, ദൈവമഹത്വത്തിൽ പങ്കാളിയാവുക. പുതിയ സൃഷ്ടിയാവുക, ദൈവമഹത്വത്തിൽ പങ്കാളിയാവുക. ഇതൊരു വലിയ സത്യമാണ്. നമ്മൾ പുതിയ സൃഷ്ടിയാകുകയും ദൈവമഹത്വത്തിൽ പങ്കുള്ളവരായി തീരുകയും ചെയ്യേണ്ടത് നമുക്ക് എന്നേക്കും ഇഹത്തിലും പരത്തിലും ആവശ്യമായ കാര്യമാണ്. ദൈവമഹത്വത്തിലുള്ള പങ്കാളിത്തം. അതിനാൽ നമുക്ക് ദൈവ ആത്മാവിൽ ആശ്രയിച്ച് വായന തുടങ്ങുകയാണ്. പാർട്ട് 72, മോക്ഷകവചം ഓഡിയോ ബുക്ക്. ഈ രചനയുടെ ഇതുവരെയുള്ള ഭാഗങ്ങളിൽ ചിന്തിച്ചു വന്ന കാര്യങ്ങളോട് ബന്ധപ്പെടുത്തി ഉപസംഹാരം എന്ന നിലയിൽ മുൻപുള്ള അധ്യായങ്ങളിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളെ ആവർത്തിച്ചു പരാമർശിക്കുന്നത് പറഞ്ഞു വന്ന കാര്യങ്ങളുടെ വ്യക്തതയ്ക്ക് ഉതകുമെന്ന് കരുതിയാണ്. നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വിഷയങ്ങളിൽ ഇടപെട്ട ആദ്യ മനുഷ്യൻ നന്മയെ ഉപേക്ഷിച്ച് തിന്മയെ സ്വീകരിച്ചതിനാൽ മരണവും നാശവും അറിവും അഥവാ നോളജ് അതോടുകൂടി അഹങ്കാരവും മനുഷ്യനിൽ വളർന്നു. നന്മ തന്നെയായ പ്രകാശവ്യാപന വ്യാപന ദൈവികതയിൽ നിന്നും പൂർണ്ണമായും വിട്ടകന്ന് പോയി അന്ധകാര ശക്തികൾക്ക് വിധേയപ്പെട്ട മർത്യൻ, നാശമുള്ളവൻ, മരണമുള്ളവൻ, ജ്ഞാനത്തെ അതായത് വിശ്വത്തെ വിട്ട് അജ്ഞാന അന്ധകാരത്തിൽ ജീവിച്ചു തുടങ്ങി. നിർമ്മലമായിരുന്ന മനുഷ്യവ്യക്തിത്വത്തെ നഷ്ടമാക്കി പാപവ്യക്തിത്വത്തെ ഇരുളിന്റെ അവസ്ഥയെ സ്വന്തം ഇഷ്ടത്താൽ ദൈവത്തിൽ നിന്ന് ലഭിച്ച സ്വാതന്ത്ര്യത്തെ ദുരുപയോഗിച്ച് മനുഷ്യൻ സ്വീകരിച്ച് ദൈവത്തിന്റെ വിളക്കായി മനുഷ്യനിലുള്ള മനുഷ്യന്റെ ആത്മാവിനെ മനുഷ്യൻ അവഗണിച്ചു, പ്രകാശത്തെ അവഗണിച്ചു. അപ്രകാരം മനുഷ്യനിലേക്ക് പാപവും പാപത്താൽ മരണവും നാശവും കടന്നു. മനുഷ്യൻ മരണമുള്ള മർത്യനായി തീർന്നു. പാപത്താൽ പഴകിയ മർത്യവ്യക്തിത്വത്തിൽ ജഡപ്രവണതകൾ തിന്മയുടേതായിത്തീർന്നു. മനുഷ്യൻ അശുദ്ധിയിൽ പഴകിയവനായി തീർന്നു. ജഡപ്രവണതകൾ ശുദ്ധമായിട്ടുള്ളതായിരുന്നു സൃഷ്ടിപ്പിലുണ്ടായിരുന്നത്. മനുഷ്യൻ അവന്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അതിനെ അശുദ്ധമാക്കി. ആ ശക്തികളാൽ തിന്മയുടെ ശക്തിയിൽ കലുഷിതമായ ജഡം മനുഷ്യനുള്ള ദൈവരൂപത്തെ അതായത് മനുഷ്യന്റെ ആത്മാവിനെ അവഗണിച്ച അജ്ഞതയുടെ അന്ധകാര രൂപം സ്വീകരിച്ചു. പാപത്തിനടിമപ്പെട്ട മനുഷ്യൻ നാശമുള്ളവനായി തീർന്നു. നാശത്തിന്റെ ഫലമായ മരണത്തിന് ഇരയാകുകയും ചെയ്തു. പാപം മൂലമുള്ള മരണത്തെ നീക്കം ചെയ്യാൻ പാപത്തെ സംബന്ധിച്ച ഒരു മരണം മനുഷ്യന്റെ രക്ഷയ്ക്ക് ആവശ്യമായി തീർന്നു. അത് പാപത്തെ ജയിക്കുന്നതിനുള്ള മരണമായിരുന്നു. പാപ മനുഷ്യനെ വീണ്ടെടുക്കുന്ന മരണവും നവജീവൻ നൽകി നിത്യജീവനിലേക്ക് അവനെ കൂട്ടിച്ചേർക്കുന്നത് അവൻ നഷ്ടപ്പെടുത്തി നിത്യജീവനെ അവന് നൽകി അവനെ സ്വർഗത്തിൽ ഇരുത്തുന്നതിനും വേണ്ടിയായിരുന്നു. സ്വർഗത്തിന്റെ പങ്കാളിയാക്കുന്നതിനു വേണ്ടിയായിരുന്നു. ഈ മരണമാണ് കാൽവരിക്കുരിശിൽ സമയത്തിന്റെ പൂർത്തിയിൽ ഈ പറഞ്ഞ അതിനുവേണ്ടി മനുഷ്യനെ സ്വർഗത്തിൽ ഇരുത്തുന്നതിനു വേണ്ടി ഉള്ള മരണമായിരുന്നു ആ കാലത്തിന്റെ പൂർണ്ണതയിൽ യേശുവിൽ പൂർത്തിയായത്. കാരണം അവിടുന്നാണ് സർവ്വൊരു മനുഷ്യനും ഉണ്ടായിരുന്നതും സൃഷ്ടിക്കപ്പെട്ടതുമെല്ലാമെങ്കിൽ സർവത്തിൻ്റെയും അധികാരിയായ അവിടുന്ന് മനുഷ്യകുലത്തെ രക്ഷിക്കാനാണ് മനുഷ്യന് വന്ന നാശത്തെ ഏറ്റെടുത്ത് മനുഷ്യന്റെ പാപത്തെ തൻ്റെ അതിവിശുദ്ധമായ വ്യക്തിത്വത്തിലേക്ക് ഏറ്റെടുത്ത് അല്ലെങ്കിൽ ജീവാത്മാവിൻ്റെ നിയമത്തിലേക്ക് ഏറ്റെടുത്ത് മനുഷ്യന്റെ പാപത്തെ അവനെതിരായി പരിഗണിക്കാത്ത ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുത്തിക്കൊണ്ട് ആ പാപമറിയാത്തവൻ പാപത്തെ വഹിച്ച് നീക്കി നമ്മളെ വിശുദ്ധീകരിച്ചു എന്നുള്ളതാണ് യേശുവിൻ്റെ ക്രൂശിലെ മരണത്തിൻ്റെ അന്തസ്സത്ത. ആ മരിച്ച് അടക്കപ്പെട്ടുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് പറഞ്ഞു, നിങ്ങൾ മരിക്കുന്നില്ല, നിങ്ങൾ നിത്യം ജീവിക്കും. അതാണ് നമുക്ക് പുതിയ നിയമത്തിൻ്റെ വലിയ അന്തസ്സത്ത. മനുഷ്യൻ നിത്യം ജീവിക്കേണ്ടതിനാണ് സൃഷ്ടിക്കപ്പെട്ടതെങ്കിൽ നിത്യജീവൻ നഷ്ടമാക്കിയ മനുഷ്യന് നിത്യജീവൻ വീണ്ടും അവകാശമാക്കുന്നതായിരുന്നു
കുരിശിലെ ന്യായവിധി ആ അതിന്റെ മുദ്ര പതിഞ്ഞവരാണ് നമ്മൾ എന്ന് മനസ്സിലാക്കുക. ഒരിക്കലും പാപം ചെയ്യാതെ ദൈവഗീതം മാത്രം നിറവേറ്റിക്കൊണ്ട് പൂർണ്ണ മനുഷ്യനായി ഭൂമിയിൽ ജീവിച്ച മനുഷ്യപുത്രനായ യേശു ദൈവഗീതയിൽ മനുഷ്യ സൃഷ്ടിപ്പിന് വേണ്ടിയുള്ള പൂർണ്ണനായ മനുഷ്യനായിരുന്നു. അതുതന്നെയായിരുന്നു ദൈവികതയിൽ മനുഷ്യ സൃഷ്ടിപ്പിന് വേണ്ടിയുള്ള മനുഷ്യ സാദൃശ്യവും മനുഷ്യനോടുള്ള ദൈവസ്നേഹത്തിന്റെ അടിസ്ഥാനവും അതുതന്നെയാണ്. അപ്പോൾ മനുഷ്യനെ തന്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് പറയുന്നത് ദൈവത്തിന്റെ രൂപം ആത്മരൂപമാണ്. അതേ രൂപം സൃഷ്ടാവിന്റെ പ്രതിച്ഛായ നമ്മുടെ ഉള്ളിലുണ്ട്. അതാണ് നമ്മുടെ ആത്മാവ്. ദ ഹ്യൂമൻ സ്പിരിറ്റ് ഈസ് ദ ലാംബ് ഓഫ് ദ ലോർഡ്. എന്നാൽ അന്ന് തന്നെ മനുഷ്യനു വേണ്ടി ഉൾക്കൊണ്ട ഒരു സാദൃശ്യമുണ്ട്. അതായത് തൻ്റെ രൂപത്തിലും തൻ്റെ സാദൃശ്യത്തിലും. അപ്പോൾ ആ സാദൃശ്യം ആരുടെയാ? ദൈവത്തിൻ്റെ തന്നെയാണ്. അതുകൊണ്ട് ദൈവം തന്നെയാണ് ആ മനുഷ്യാവസ്ഥയിലുള്ളത്. ആ അവസ്ഥ യേശു എന്ന മനുഷ്യൻ, അത് നമ്മുടെ രക്ഷയ്ക്കായി യേശു എന്ന മനുഷ്യാവസ്ഥയിൽ ആ സാദൃശ്യത്തിൽ ലോകസ്ഥാപനത്തിന് മുമ്പ് സർവ്വസൃഷ്ടിക്കും മുമ്പ് മനുഷ്യ സൃഷ്ടിയെ സംബന്ധിച്ച് ദൈവം സർവരെയും യേശു എന്ന മനുഷ്യ സാദൃശ്യത്തിൽ ഉൾക്കൊണ്ടു കണ്ടു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിരിക്കുന്ന ത്രിയേക സത്യദൈവം ട്രിനിറ്റിയിൽ ത്രിത്വത്തിൽ തന്നെ സർവ്വ മനുഷ്യരെയും അറിഞ്ഞു, അന്നറിഞ്ഞു, ഇന്നും അറിയുന്നു എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും, അനുഭവത്തിലുമാക്കി തീർക്കും. ദൈവത്തിൻ്റെ രൂപത്തിലും ദൈവമാത്മാവാണ് ദൈവികയിലെ മനുഷ്യ സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ. ഭൂവാസികളായി ഭൂമിയിൽ വെളിപ്പെട്ട് ജീവിക്കുമ്പോൾ മനുഷ്യൻ പാപത്തിന് അടിമപ്പെട്ടില്ലായിരുന്നുവെങ്കിലും ദൈവത്തിൻ്റെ പുത്രതത്വത്തിലുള്ള മനുഷ്യപുത്രൻ യേശു നിർബലമായി ജീവിക്കുന്ന മനുഷ്യരോടൊത്ത് പൂർണ്ണ മനുഷ്യനായി ഒരിക്കില്ലെങ്കിലും ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിച്ച് ജീവിക്കുകയും ഭൂമിയിലെ ജീവിതം പൂർത്തിയാക്കി സ്വർഗത്തിലേക്ക് സമർപ്പിക്കപ്പെടുകയും ചെയ്യുമായിരുന്നു. ഇത് ദൈവത്തിൻ്റെ മഹത്വപൂർണമായ നീതിയിൽ മനുഷ്യനോടുള്ള ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ നിഗൂഢമായിട്ടുള്ള അതിഗഹനമായ ഒരാത്മീയ കാര്യമാണെന്ന് മാത്രം പറയട്ടെ. ഇപ്പോൾ ഒരു വിശദീകരണത്തിന് മുതിരുന്നില്ല, ക്ഷമിക്കുക. മനുഷ്യപുത്രൻ നിശ്ചയിക്കപ്പെട്ട സമയത്ത് മാത്രം ഭൂമിയിൽ അവതരിക്കുക എന്നുള്ളത് അത്യുന്നതനായ ഏകസത്യ ദൈവത്തിൻ്റെ മഹത്വപൂർണമായ നീതിയിൽപ്പെട്ട കാര്യമായിരിക്കുന്നു. ദൈവത്തിൻ്റെ നീതിക്കും നിശ്ചയങ്ങൾക്കും മാറ്റമില്ല. ദൈവത്തിൻ്റെ മനുഷ്യപുത്രൻ മനുഷ്യൻ്റെ പാപമോചനം, അതായത് ദൈവത്തിൻ്റെ മനുഷ്യപുത്രനിൽ മർത്യൻ്റെ പാപമോചനം. മനുഷ്യൻ പാപമില്ലാത്തവനായി സൃഷ്ടിക്കപ്പെട്ടതാണ്. അവൻ പുതിയ സൃഷ്ടിയായി യഥാർത്ഥ മനുഷ്യനായി തീരുക എന്നുള്ളതാണ് ആ കുരിശിലൂടെ ദൈവം വെളിപ്പെടുത്തിയ സത്യം. മനുഷ്യൻ പാപം ചെയ്തതിനാൽ മനുഷ്യപുത്രൻ്റെ മനുഷ്യാവതാര സമയത്ത് മനുഷ്യപുത്രനിൽ മർത്യൻ്റെ പാപത്തിന് പരിഹാരം വരുത്തി ആ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് കരുണാമയനായ ദൈവം തിരുഹിതമായത് അവിടുത്തെ മഹത്വപൂർണമായ നീതിയാലാണ്. റോമക്കാർക്ക് എഴുതിയ ലേഖനം 3:23 മുതൽ 26 വരെയുള്ള വചനഭാഗം കാണാൻ താല്പര്യപ്പെടുന്നു. റോമാലേഖനം 1, 4, 5 അധ്യായങ്ങൾ പരിശുദ്ധാത്മ ശക്തിയിൽ ആശ്രയിച്ച് വായിച്ചു മനസ്സിലാക്കിയാൽ നല്ല ചില ആത്മീയ കാര്യങ്ങൾ, ആശയങ്ങൾ ബോധ്യപ്പെടുവാൻ സഹായമാകും എന്നുകൂടെ സൂചിപ്പിക്കട്ടെ. മനുഷ്യപുത്രൻ മനുഷ്യനോടൊത്ത് ഭൂമിയിൽ വസിക്കുക എന്നുള്ളത് മനുഷ്യ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് സൃഷ്ടിപ്പിന് മുമ്പുള്ള ദൈവഗീതമായിരുന്നു. തീർച്ചയായിട്ടും മതിയായിരുന്നു. മനുഷ്യനായി സൃഷ്ടിക്ക മാത്രമല്ല, ആ സാദൃശ്യം ഒരിക്കൽ മനുഷ്യനോടുകൂടെ താതല്യം പ്രാപിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ സ്നേഹം പൂർണ്ണമായി മനുഷ്യനിൽ വെളിപ്പെടുന്നത്, മനസ്സിലാകുന്നത്. മനുഷ്യ സൃഷ്ടിപ്പിന് ശേഷം ലോകസ്ഥാപനത്തിന് മുമ്പ് മനുഷ്യനെ വീണ്ടെടുക്കുന്നതിനായി ദൈവികതിലെ, അതായത് പാപത്തിൽ വീഴുമെന്ന് അറിഞ്ഞ മനുഷ്യനെ വീണ്ടെടുക്കുന്നതിനായി ദൈവികതിലെ സ്നേഹപൂർണതയിൽ ഒരു നിശ്ചയമുണ്ടായത് ദൈവമഹത്വത്തിൽ പങ്കുചേരുവാൻ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപത്തിന് അടിമയായിത്തീരുമെന്ന് അവിടുത്തെ അനന്തജ്ഞാനത്താൽ ദൈവം മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ടാണ്. ഹല്ലേലൂയ. പാപത്തെ ദൈവം സൃഷ്ടിച്ചതല്ല എന്നും അത് നല്ലതായി സൃഷ്ടിക്കപ്പെട്ട ദൂതന്മാർ പ്രകാശത്തിൽ നിന്ന് ആ പ്രകാശത്തിനെതിരായി വീണുപോയതാണെന്നും ഒക്കെ നമ്മൾ ചിന്തിച്ചതോർക്കുക. സത്യം അതാണ്. തിന്മ പാപമുണ്ടാകുന്നതിനെപ്പറ്റിയും തിന്മയുടെ ശക്തിയായ സാത്താന്റെ ശക്തികളുടെ നാശകരമായ പ്രവൃത്തികളെപ്പറ്റിയും സൃഷ്ടിപ്പിന് ശേഷമാണ് ദൈവം അറിഞ്ഞത് എന്നുള്ള സത്യം നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം. സർവജ്ഞാനിയായ ദൈവം അതെ പാപം എന്നൊരവസ്ഥയെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. കാരണം ദെയർ ഈസ് നോ ഡാർക്ക്നെസ് അറ്റ് ഓൾ ഇൻ ഹിം. ദൈവത്തിൽ ഒട്ടും അന്ധകാരം, അതിന് ഷാഡോ പോലുമില്ല കേട്ടോ, അത് ഓർക്കുക. ഏകസത്യത എപ്പോഴും എന്നേക്കും മാറ്റമില്ലാത്ത പരിശുദ്ധിയാണ്. പരിശുദ്ധനാണ് നിത്യപ്രകാശമാണ്. സൃഷ്ടിപ്പിന് മുമ്പ് പരിശുദ്ധിക്കെതിരായി, പ്രകാശത്തിനെതിരായി ഒന്നും ഉണ്ടായിരുന്നില്ല. 1 തിമോത്തിയർ 6:16
യേശയ്യ 57:15, 1 യോഹന്നാൻ 1:5, യാക്കോബിന്റെ ലേഖനം 1:17 വാക്യങ്ങൾ പരിശോധിക്കുക. ഈ രചനയിൽ 8-ാം അധ്യായത്തിൽ തിന്മയെ അറിയാത്ത ദൈവത്തെപ്പറ്റി പരാമർശിച്ചിട്ടുള്ളത് ഇവിടെ ഓർമ്മിക്കുകയും ചെയ്യാൻ താൽപ്പര്യപ്പെടുക. മനുഷ്യനെ വീണ്ടെടുക്കുന്നതിനായി ലോകസ്ഥാപനത്തിന് മുമ്പ് ഏകസത്യ ദൈവത്തിന്റെ ത്രിമാന തലങ്ങളിലുള്ള വ്യാപന വ്യാപന ചലനാത്മകതയിൽ, അതായത് പരിശുദ്ധ ത്രീത്വ തത്വത്തിൽ ഒരു നിശ്ചയമുണ്ടായി. അത് ദൈവത്തിന്റെ പുത്രതത്വ ചലനാത്മകതയിലുള്ള മനുഷ്യ സാദൃശ്യത്തിൽ അപ്രകാരമുള്ള ഒരുവനിൽ, 3:22, മനുഷ്യന്റെ പാപത്തെ, അതായത് അജ്ഞാനത്തെ, അന്ധകാരത്തെ ഏറ്റെടുത്ത് അജ്ഞാനത്താലുണ്ടായ അന്ധകാരത്തിൽ മനുഷ്യനുണ്ടായ നാശത്തിൽ നിന്നും മരണത്തിൽ നിന്നും മനുഷ്യനെ വീണ്ടെടുത്ത് പുതിയ സൃഷ്ടിയാക്കി തീർത്ത് സ്വർഗീയ പൗരത്വം വീണ്ടും ഉറപ്പിച്ചു നൽകുക എന്നുള്ളതായിരുന്നു. പരദേശാവാസം നഷ്ടമാക്കിയ മരണമുള്ള മർത്യനെ മരണത്തിൽ നിന്നും ജ്ഞാനത്താൽ വീണ്ടെടുത്ത് നിത്യം ജീവിക്കുന്നതിനുള്ള പുതിയ നിയമവ്യവസ്ഥയിലൂടെ പരദേശ അനുഭവം, ദൈവവും മനുഷ്യനും ഒന്നായിരിക്കുന്ന പരദേശ അനുഭവം പുതിയതായി നൽകുക എന്നുള്ളത് ദൈവത്തിന്റെ സ്നേഹപൂർണതയിലെ നീതിയിൽപ്പെട്ട കാര്യമായിരുന്നു. മഹത്വപൂർണനായ ദൈവം അവിടുത്തെ മഹത്വത്തിൽ മനുഷ്യൻ പങ്കുചേർന്ന് ദൈവത്തെ പൂർണ്ണമായി അറിഞ്ഞ് അനുഭവിച്ച് സ്വീകരിച്ച് ദൈവവും മനുഷ്യനും ഒന്നായിത്തീരുന്നതിനാണ് ദൈവം മനുഷ്യനെ അവിടുത്തെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചത്. അപ്രകാരമായി തീരാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെന്നും അറിയുക. അപ്രകാരം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് ത്രിയേക സത്യദൈവം തന്നിൽ തന്നെ ദർശിച്ച മനുഷ്യന്റെ യഥാർത്ഥ സാദൃശ്യമാണ് ദൈവത്തിന്റെ പുത്രതത്വത്തിലുള്ള അഥവാ വചനം തന്നെയായ ക്രിസ്തുവിലുള്ള മനുഷ്യപുത്രനായ യേശു. ഓ, ദൈവത്തിന് സ്തുതി. ദൈവം തന്നെയായ മനുഷ്യപുത്രൻ എന്ന് എടുത്തു പറയട്ടെ. ദൈവവും മനുഷ്യനും ഒന്നായിരിക്കുന്ന സ്വർഗീയ അവസ്ഥയും വ്യവസ്ഥയുമായ യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് സർവ മനുഷ്യരും. അതിനാൽ സർവ മനുഷ്യരുടെ മേലും അധികാരമുള്ളവനാണ് മനുഷ്യപുത്രനായി മനുഷ്യനായി തീർന്ന യേശു ക്രിസ്തു. യോഹന്നാന്റെ സുവിശേഷം 17:2 വീണ്ടും ഒന്ന് അനുസ്മരിക്കുകയാണ്. അജ്ഞാനത്താൽ മരണത്തിലാകപ്പെട്ട നിത്യനാശത്തിലായിത്തീർന്ന മനുഷ്യനെ, അതായത് മനുഷ്യവർഗത്തെ മുഴുവനും നിത്യരക്ഷയിലാക്കി തീർക്കുവാൻ സർവ്വ മനുഷ്യരുടെ അധികാരിയായി യേശു ക്രിസ്തു വിധിക്കപ്പെട്ടു. യോഹന്നാൻ 16:11, റോമർ 8:3 കാണുക. ഇത് ലോകസ്ഥാപനത്തിന് മുൻപ് സ്വർഗത്തിലുള്ള നിശ്ചയമായിരുന്നു. സർവ്വ മനുഷ്യരും ലോകവും അതോട് ബന്ധപ്പെട്ടുള്ള സർവ്വതും ലോകസ്ഥാപനത്തിന് മുൻപ് സൃഷ്ടിക്കപ്പെട്ടതാണ്. സൃഷ്ടിച്ചപ്പോൾ തന്നെ സൃഷ്ടി പൂർത്തീകരിക്കപ്പെട്ടതാണ്. എബ്രായലേഖനം 4:3. ഇന്നും സൃഷ്ടിക്കപ്പെട്ടതൊക്കെയും ദൈവത്തിന്റെ പദ്ധതി പ്രകാരം യഥാസമയത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ വരുത്തിയ ന്യൂനതകൾ മാത്രമേ പ്രപഞ്ചത്തെ ഇന്നുവരെ ബാധിച്ചിട്ടുള്ളൂ. സൃഷ്ടികർമ്മം എന്നതും സൃഷ്ടിക്കപ്പെട്ടതൊക്കെയും ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ലോകസ്ഥാപനം എന്നതും രണ്ട് തലങ്ങളിൽ ദൈവികതയിലുള്ള പ്രപഞ്ച വിഷയങ്ങളാണ്. ആരിലൂടെ അഥവാ ഏത് ദൈവിക വ്യക്തിത്വത്തിലൂടെ സർവ്വ മനുഷ്യരും സകലത്തിൽ സൃഷ്ടിക്കപ്പെട്ടുവോ, കൊളോസസ് ലേഖനം 1:13-17 ഭാഗങ്ങൾ കാണുക. അതേ അവസ്ഥയിലും വ്യവസ്ഥയിലും തന്നെ, അതായത് യേശു ക്രിസ്തുവിലൂടെ സർവ്വ മനുഷ്യരെയും സർവ്വ മനുഷ്യരിലൂടെ സകലത്തിനെയും അജ്ഞാനത്തിലുണ്ടായ അജ്ഞാനത്താലുണ്ടായ ജീർണതയിൽ നിന്നും നാശത്തിൽ നിന്ന് രക്ഷിച്ച് പുതിയത് നവസൃഷ്ടിയാക്കി തീർക്കുക എന്നതായിരുന്നു ലോകസ്ഥാപനത്തിന് മുമ്പുള്ള ഈ സ്വർഗീയ നിശ്ചയം. കാരണം ദൈവത്തിന്റെ പദ്ധതിയിലില്ലാത്ത നാശം എന്ന ഒന്ന്, ദൈവത്തിൽ നിന്ന് വേർപെട്ടുപോയ, പ്രകാശത്തിൽ നിന്ന് വേർപെട്ടുപോയ അന്ധകാര ശക്തികളിലൂടെ ഉണ്ടായി. അതിനാൽ തന്നെ കാലത്തിന്റെ പൂർണ്ണതയിൽ മനുഷ്യനായി അവതരിക്കേണ്ടിയിരുന്ന വചനം ആത്മാവും ദേഹിയും ദേഹമുള്ള പൂർണ്ണ മനുഷ്യനായ സ്ത്രീയിൽ നിന്നും ഭൂമിയിൽ ജാതനായി പൂർണ്ണതയിൽ നിന്നും വെളിപ്പെട്ട യഥാർത്ഥ മനുഷ്യനായ യേശു. റോമർ 5:14. ദൈവഗീതം നിറവേറ്റിക്കൊണ്ട് തന്നെ തന്നെ വിശദീകരിച്ച് യോഹന്നാൻ 17:19. ഒരിക്കലും പാപത്തിൽപ്പെടാത്ത, അജ്ഞാനത്തിലല്ലാത്ത, അതായത് ആ ജ്ഞാനത്തിൽ തന്നെ എന്നർത്ഥം. ജഡത്തെ അഥവാ തന്നെ മനുഷ്യവ്യക്തിത്വത്തെ തന്റെ ആത്മാവിൽ നിയന്ത്രിച്ച് പ്രകാശിപ്പിച്ച് പുതിയ സൃഷ്ടിക്ക് വേണ്ടി യേശു ക്രിസ്തുവിലുള്ള ജീവാത്മാവിന്റെ നിയമം ഈ ഭൂമിയിൽ വെളിപ്പെടുത്തി. റോമക്കാർക്ക് എഴുതിയ ലേഖനം 8:2 വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മനുഷ്യരക്ഷ യേശു ക്രിസ്തുവിലൂടെ എന്ന് ഉള്ള ആത്മീയ തത്വത്തെ സംബന്ധിച്ച്. പൂർണ്ണ മനുഷ്യനായ യേശു തന്നിലുള്ള തന്റെ ആത്മാവിൽ തന്റെ ദേഹിയെയും, അതായത് ജഡത്തെയും ദേഹത്തെയും ദൈവവിധ പ്രകാരമുള്ള മനുഷ്യന്റേതാക്കി തീർത്തുകൊണ്ട് ദേഹിയെ ആത്മാവാക്കി തീർത്ത്, അതായത്
ആത്മപ്രകാശത്തിൽ ആത്മരൂപം തന്നെയാക്കി മാറ്റിക്കൊണ്ട് മരണം വരെ ദൈവത്തെ മാത്രം അനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനെ ദൈവനിശ്ചയപ്രകാരം ഭൂമുഖത്ത് വെളിപ്പെടുത്തി ദൈവത്തിൽ നിന്നുള്ള പുതിയ മനുഷ്യനെ ആത്മാവായ മനുഷ്യനെ തന്നെ തന്റെ ആത്മാവിലൂടെ ദേഹിയിലും ദേഹത്തിലും ദൈവകൃപയാലും ജ്ഞാനത്തിലും വിശുദ്ധി നിറച്ചുകൊണ്ട് അവികലമായ പൂർണ്ണ മനുഷ്യനെ യേശു ഈ ഭൂമിയിൽ സ്ഥിരീകരിച്ചു വെളിപ്പെടുത്തി മനുഷ്യനെ പുതിയ സൃഷ്ടിയാക്കുന്നതിനായിട്ടാണ് അവിടുന്നതിലൂടെ ദൈവം സർവശക്തനായ ദൈവം യേശു ക്രിസ്തു വഴി ഇതെല്ലാം വെളിപ്പെടുത്തിയത് 1 തെസ്സലോനിക്കർ 5:23 ആ ആത്മീയ ആശയം വ്യക്തമായി കാണുക അവിടുത്തെ തർജ്ജമയിൽ അല്പം ആത്മാവെന്നുള്ള തത്വത്തെ മനസ്സിലാക്കാത്ത ഒരു ന്യൂനത അവിടെയുണ്ട് എന്ന് മാത്രം പറയട്ടെ ഈ വെളിപ്പെടുത്തൽ സർവ മനുഷ്യരെയും യേശു ക്രിസ്തുവിൽ പുതിയ സൃഷ്ടികളാക്കി തീർക്കുന്നതിനായിട്ടും മർത്യൻ നഷ്ടമാക്കിയ ദൈവമഹത്വത്തിൽ മനുഷ്യനെ വീണ്ടും പങ്കാളിയാക്കി തീർക്കുന്നതിനുമായിട്ടാണ് ദൈവത്തിന് സ്തുതി ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവനാമം മഹത്വപ്പെട്ടെ കർത്താവെ കനിയണമേ ക്രിസ്തുവെ കനിയണമേ ക്രിസ്തുവിലായിരിക്കുന്നവർ പുതിയ സൃഷ്ടിയാണ് പഴയത് കടന്നുപോയി ഇതാ പുതിയത് വന്നു കഴിഞ്ഞു നമ്മൾ വായിക്കുന്നു 2 കൊരിന്ത്യർ 5:17 ഈ വാക്യത്തിൽ പുതിയ നിയമസത്ത സംഗ്രഹിച്ചിട്ടുണ്ടെന്ന് വിശുദ്ധവും വിശാലവുമായ ആത്മീയ കാഴ്ചപ്പാടിൽ കണ്ടെത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഈ രചനയുടെ പ്രധാന തത്വത്തോട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്ന വചനഭാഗമാണ് 2 കൊരിന്ത്യർ 5:15-19 വാക്യങ്ങൾ ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കുന്നതിനാണ് അവിടുന്ന് മനുഷ്യപുത്രനായ യേശു എല്ലാവർക്കും വേണ്ടി മരിച്ചത് അതിനാൽ ഇപ്പോൾ മുതൽ ഞങ്ങൾ ആരെയും മാനുഷികമായ കാഴ്ചപ്പാടിൽ വീക്ഷിക്കുന്നില്ല ഒരിക്കൽ ഞങ്ങൾ മാനുഷികമായ കാഴ്ചപ്പാടിൽ ക്രിസ്തുവിനെ വീക്ഷിച്ചിരുന്നെങ്കിലും ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല എന്നുള്ളത് അണ്ടർലൈൻ ചെയ്താണ് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് പഴയത് കടന്നുപോയി അജ്ഞാനത്താൽ ബന്ധിതമായ ജഡപ്രകാരമുള്ള ജീവിതം യേശുവിൻ്റെ മരണത്തിലൂടെ ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെയല്ല ക്രിസ്തു മരിക്കുന്നും ജനിക്കുന്നുമില്ല അതെന്നേക്കും നിത്യപ്രകാശമായിരിക്കുന്ന സ്വർഗീയ സ്വപ്നയാണ് ഒരു ടൈറ്റിലാണ് അത് ദൈവിക വ്യക്തിത്വത്തെയാണ് വെളിപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ സത്യയുടെ മുദ്രയാണ് അവിടെ വെളിപ്പെടുത്തുന്നത് മരണത്തിലൂടെ യേശു മരണത്തിലൂടെ കടന്നുപോയതിനാൽ യേശുവിൻ്റെ മരണത്തിലൂടെ കടന്നുപോയതിനാൽ പുതിയത് വ്യവസ്ഥ ചെയ്യപ്പെട്ടിരിക്കുന്നു പുതിയത് വന്നു കഴിഞ്ഞു പരിശുദ്ധാത്മ ശക്തിയാൽ മനുഷ്യൻ്റെ ആത്മാവിലുള്ള പുതിയ ജീവിതം വന്നു കഴിഞ്ഞു സ്വീകരിക്കുക ഞങ്ങളെ ക്രിസ്തു വഴി തന്നോട് രമ്യതപ്പെടുത്തുകയും രമ്യതയുടെ ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത ദൈവത്തിൽ നിന്നാണ് ഇവയെല്ലാം അതായത് ദൈവം മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരായി പരിഗണിക്കാതെ രമ്യതയുടെ സന്ദേശം അതായത് സുവിശേഷം അറിയിക്കുക സാക്ഷികളാകുക ഞങ്ങളെ പരമേൽപ്പിച്ചുകൊണ്ട് ക്രിസ്തു വഴി ലോകത്തെ അതായത് സർവ്വ മനുഷ്യരെയും സകലത്തെയും തന്നോട് രമ്യതപ്പെടുത്തുകയായിരുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വചനഭാഗമാണ് 2 കൊരിന്ത്യർ 5:15-19 അത് നമ്മൾ മറക്കരുതേ ക്രിസ്തുവിന് ജനനവും മരണമില്ല ക്രിസ്തു യേശു എന്ന പൂർണ്ണ മനുഷ്യാവസ്ഥയിൽ തന്റെ ഭൗതിക ശരീരത്തിലാണ് മനുഷ്യന്റെ മരണത്തെ ഏറ്റെടുത്തത് കൊളോസസ് ക്രിസ്തു ദൈവമാണ് അവിടുന്ന് ഒരു മർത്യ മനുഷ്യാവസ്ഥയെ സ്വീകരിച്ചു ആദ്യമേ തന്നെ ആദിയിൽ തന്നെ അനാദിയിൽ തന്നെ അതാണ് യേശു ക്രിസ്തുവിന് ജനനവും മരണവുമില്ല ക്രിസ്തു യേശു എന്ന പൂർണ്ണ മനുഷ്യാവസ്ഥയിൽ തൻ്റെ ഭൗമിക അല്ലെങ്കിൽ ഭൗതിക ശരീരത്തിലാണ് മനുഷ്യൻ്റെ മരണത്തെ ഏറ്റെടുത്തത് അവൻ്റെ നാശത്തെ കൊളോസസ് ലേഖനം 1:22 കാണുക യേശു ക്രിസ്തുവിൽ ജീവിക്കുന്നവർ ദൈവവും മനുഷ്യനും ഒന്നായിരിക്കുന്ന അവസ്ഥയിലും വ്യവസ്ഥയിലും ദൈവത്തോട് രമ്യതപ്പെട്ട് ജീവിക്കുന്നവരാണ് ഇവിടെ കുറിച്ച വചനഭാഗത്തിൻ്റെ വിശദീകരണം രചനയുടെ മുൻഭാഗങ്ങളിൽ പരാമർശിക്കപ്പെട്ടു പോയിട്ടുണ്ട് എന്നതിനാൽ കൂടുതൽ വിശദീകരണത്തിന് മുതിരാത്തത് രചനയുടെ പരിധി കണക്കാക്കിയിട്ടാണ് എങ്കിലും ഇതോട് ബന്ധപ്പെടുത്തി ഗലാത്യ ലേഖനത്തിൽ നിന്ന് ഒരു ഭാഗം പ്രത്യേകമായി ഇപ്പോൾ പരാമർശിക്കുകയാണ് നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട ദൈവത്തെ കബളിപ്പിക്കാനാകില്ല മനുഷ്യൻ വിതയ്ക്കുന്നതിനെ കൊയ്യും എന്നാൽ ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്നും നാശം നിത്യമരണം കൊയ്തെടുക്കും ആത്മാവിനായി വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും ഇതുവരെ നമ്മൾ വായിച്ചതിൻ്റെ ഒരു സംഗ്രഹം ഇവിടെ വേണമെങ്കിൽ പറയാം ഗലാത്യർ 6:7-8 അതായത് ജഡത്തിലുള്ള പാപാവസ്ഥയിലാണ് ജീവിക്കുന്നത് മനസാന്തരപ്പെട്ട് പ്രകാശത്തിലേക്ക് തിരിയുന്നില്ലെങ്കിൽ നിന്നിൽ തന്നെയുള്ള ആത്മരൂപത്തെ നീ അംഗീകരിക്കുന്നില്ലെങ്കിൽ നീയും ഞാനും നശിക്കും അതെ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ നശിക്കും എന്നാൽ
നമ്മളിൽ തന്നെയുള്ള ആത്മപ്രകാശത്തിലേക്ക് തിരിഞ്ഞ് ആത്മാവ് നമ്മളിലുള്ള ആത്മാവിൻ്റെ അഭിലാഷമനുസരിച്ച് അത് ദൈവഹിതമാണ്. അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ആ ജഡത്തെ ഉപേക്ഷിച്ച് ജഡത്തെ നമ്മുടെ ആത്മാവിലുള്ള പ്രകാശത്താൽ പ്രകാശിപ്പിക്കുമ്പോൾ നമ്മൾ പുതിയ സൃഷ്ടികളായി തീരുകയും നിത്യജീവൻ അവകാശമാക്കുകയാണ് ചെയ്യുന്നത്. ആത്മതത്വ ദൈവികതയിൽ എന്നുള്ളത് വലിയ കാര്യമാണ്, അത് നമ്മൾ ചിന്തിക്കണം. ഗലാത്യർക്കുള്ള ലേഖനം 6:7-8 വാക്യങ്ങളിൽ വിശുദ്ധ പൗലോസ് ജഡജീവിതത്തിൻ്റെ അർത്ഥമില്ലായ്മയും അതിനാലുള്ള നാശത്തെയും പരാമർശിക്കുന്ന പോലെ ആത്മാവിലുള്ള ജീവിതത്തിൻ്റെ വിശുദ്ധമായ അർത്ഥപൂർണതയും അതിനാലുള്ള മഹത്വത്തെയുമാണ് വിവക്ഷിച്ചിട്ടുള്ളത്. ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിന് നാശം, ജഡത്തിൽ നിന്ന് നാശം അതായത് നിത്യമരണം കൊയ്തെടുക്കും. ആത്മാവിനായി വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും. ഗലാത്യർ 6:8. അതുകൊണ്ടാണ് യേശുദബ്രാൻ നിക്കദേവസിനോട് പറഞ്ഞത്, നീ ജഡത്തിൽ നിന്ന് നീ തിരിഞ്ഞ് ആത്മാവിൽ ജനിക്കണം, അതായത് ആത്മാവിൻ്റെ പ്രകാശത്തെ ഏറ്റുവാങ്ങി നീ പുതിയ സൃഷ്ടിയായി തീരണമെന്നാണ് നിക്കദേവസിനോട് യേശുദമ്പുരാൻ അരുളി ചെയ്തത് എന്നുള്ളത് ഹൃദയത്തിൽ കുറിക്കുക, സ്വീകരിക്കുക. കർത്താവ് ഗുരുവായ യേശു വെളിപ്പെടുത്തിയ ദൈവിക വ്യവസ്ഥയെപ്പറ്റിയാണ് പൗലോസ് അപ്പസ്തോലൻ ഗലാത്യയിലുണ്ടായിരുന്ന സഭാവിശ്വാസികളെ പ്രബോധിപ്പിച്ചതെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിയും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു, ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദുഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കും. വീണ്ടും കർത്താവ് ചോദിക്കുന്നു, നിന്നെ തന്നെ നീ നഷ്ടപ്പെടുത്തിയാൽ നിനക്ക്, അതായത് നിന്റെ വ്യക്തിത്വത്തെ നീ നഷ്ടപ്പെടുത്തിയാൽ ആ വ്യക്തിത്വത്തിൻ്റെ ആത്മരൂപത്തിൽ നീ എങ്ങനെ നൽകും, ദൈവത്തിന് നൽകും എന്നുള്ളതുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ നിന്റെ ആത്മാവിനെ നശിപ്പിച്ചാൽ എന്തു ഫലം എന്നുള്ള POC ബൈബിളിലൊക്കെ ആ ഭാഗങ്ങളിലുള്ള നിന്റെ ആത്മാവിനെ നശിച്ചാൽ പകരം എന്തായിട്ട് കൊടുത്ത് തെറ്റാണ്. നിന്റെ വ്യക്തിത്വത്തെ, ശരിയായ നിന്റെ വ്യക്തിത്വത്തെ നശിപ്പിച്ചാൽ അതിന് പകരമായി, നിന്നെ തന്നെ നീ നശിപ്പിച്ചാൽ അതിന് പകരമായി നിനക്ക് എന്ത് കൊടുക്കാൻ സാധിക്കും? അത് വിശുദ്ധമായി നിനക്ക് തന്നതല്ലേ? അശുദ്ധമായ ദൈവസന്നിധിയിൽ എത്തുവോ? അതുകൊണ്ട് നീ മാനസാന്തരപ്പെടുക എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അല്ലാതെ ആത്മാവ് നശിക്കുമെന്നൊന്നും അവിടെ ഒരു കാരണവശാലും പറഞ്ഞിട്ടില്ല. ട്രാൻസ്ലേഷനൊക്കെ സത്യം പറഞ്ഞ് അതിൻ്റെ പരിഭാഷ തർജ്ജമയൊക്കെ ആത്മീയ ആശയത്തിൽ തന്നെ ആയിത്തീരേണ്ടതുണ്ട് എന്ന് ഞാൻ സാന്ദർഭ്യമായി വീണ്ടും പറയേണ്ടതിൻ്റെ കടമയാണെന്ന് കരുതുകയാണ്. ഇവിടെ യേശുനാഥൻ ജീവൻ എന്ന് പറഞ്ഞിട്ടുള്ളത് പാപത്താൽ കലുഷിതമായ ജഡപ്രകാരമുള്ള ജീവിതം നയിക്കുന്ന വ്യക്തിയെപ്പറ്റിയാണ്, അഥവാ അപ്രകാരമുള്ള വ്യക്തിത്വങ്ങളെപ്പറ്റിയാണ്. അതായത് ജഡപ്രവണതകൾ അനുസരിച്ച് ജീവിക്കുന്നതിന് വേണ്ടി തന്നെ തന്നെ മാത്രം സ്നേഹിച്ചുകൊണ്ട് ഈ ലോക ജീവിതത്തിനു വേണ്ടി യേശുക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നവരുടെ, നാമധേയ ക്രൈസ്തവരുടെ നിർഭാഗ്യ അവസ്ഥയെപ്പറ്റിയാണ് അവിടുന്ന് സൂചിപ്പിക്കുന്നത്. 1 Corinthians 15:19 കാണുക, ഈ ലോക ജീവിതത്തിനു വേണ്ടി മാത്രമാണ് യേശുക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരേക്കാൾ നിർഭാഗ്യരാണെന്നാണ് പൗലോസ് വളരെ വ്യക്തമായി അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇപ്രകാരമുള്ളവർ ജഡത്തിനായി വിതയ്ക്കുന്നവരാണ്, കപടഭക്തരാണ്, അവർ തങ്ങളെ തന്നെ നഷ്ടപ്പെടുത്തുന്നവരാണ്. എന്നാൽ തന്നിലുള്ളതിൻ്റെ ആത്മാവിൻ്റെ അഭിലാഷമനുസരിച്ച് ജഡപ്രകാരമുള്ള ഭാവജീവിതം ഉപേക്ഷിച്ച് തൻ്റെ ആത്മാവിൽ ജീവിക്കുന്നവൻ തന്നെ തന്നെ, അതായത് തൻ്റെ പ്രാണനെ, തൻ്റെ ജീവനെ, അല്ലെങ്കിൽ തൻ്റെ ദേഹീയ വ്യക്തിത്വത്തെ നിത്യജീവനിലേക്ക് കാത്തുസൂക്ഷിക്കുകയാണ്. കാരണം ഇപ്പോൾ ഈ വ്യക്തിയുടെ വ്യക്തിത്വം ആത്മീയ വ്യക്തിത്വമാണ്, നിത്യജീവൻ അവകാശമാക്കിയ വ്യക്തിത്വമാണ്, ഏക ആത്മാവായി തീർന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തുതി. ഇപ്രകാരമുള്ള വ്യക്തിത്വത്തെ തൻ്റെ ആത്മാവിൽ പരിശുദ്ധാത്മ സഹവാസത്താൽ സൂക്ഷിച്ചതുകൊണ്ടാണ് വിശുദ്ധ സെഫാനോസ് തൻ്റെ ആത്മാവിൽ തന്നെ തന്നെ യേശുവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചതെന്നും നാം ഓർക്കുക. അപ്പസ്തോല പ്രവൃത്തി 7:59 വാക്യം കാണുക. തൻ്റെ ആത്മാവിൽ ജീവിക്കുന്ന വ്യക്തി തൻ്റെ ജഡത്തെ അല്ലെ തൻ്റെ വ്യക്തിത്വത്തെ വിശുദ്ധീകരിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. 1 Corinthians 3:3 കാണുക, നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അവിടെ. ദൈവത്തിന് സ്തുതി. ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ്. ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ, അതായത് നമ്മുടെ ആത്മാവിൻ്റെ അഭിലാഷം ജഡത്തിനുമെതിരാണ്. കാരണം ജഡം പാപത്തിൻ്റെ പിടിയിൽ പെട്ടുപോയി. അത് തന്നെ 5:7 കാണുക എന്നുള്ളത് നമ്മൾ കാര്യമായിട്ട് എടുക്കേണ്ടത് ആത്മീയ ജീവിതത്തെ സംബന്ധിച്ച് പ്രധാനമുള്ളതാണ്. തൻ്റെ ആത്മശക്തിയാൽ പരിശുദ്ധാത്മ സുഖവാസത്താൽ ദൈവമക്കൾക്കുള്ള വിശുദ്ധ പദവി അഥവാ സ്വർഗീയ പൗരത്വം 3:20 സ്വന്തമാക്കിയിട്ടുള്ള വ്യക്തിയുടെ ആത്മാവും ദേഹിയും അതായത് ജീവനും വിശുദ്ധിയിൽ ഒന്നിച്ചിരിക്കുകയാണ്. ഈ വ്യക്തി തൻ്റെ ആത്മാവിനെ അവഗണിച്ച് മറച്ച് ജീവിച്ചിരുന്ന പഴയ മനുഷ്യൻ്റെ ജഡപ്രകാരമുള്ള ജീവിതത്തെ യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ ഉപേക്ഷിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിന് വിധേയപ്പെട്ടിരിക്കുകയാണ്. തൻ്റെ ആത്മാവിലെ വെളിച്ചത്തെ സ്വീകരിച്ചിരിക്കുകയാണ് തന്നിലുള്ള ഈ വ്യക്തി. തന്നെ തന്നെ നിത്യജീവനിലേക്ക് കാത്തുസൂക്ഷിക്കുന്നു. ഈ മനുഷ്യൻ ആത്മാവിനായി വിതയ്ക്കുന്ന ജീവിതം നയിക്കുന്നതിനാൽ നിത്യജീവൻ കൊയ്തെടുക്കും. ആമേൻ. മനുഷ്യപുത്രനായ യേശു
ഇപ്രകാരമുള്ള ജീവിതം യോഹന്നാൻ 17:19 കാണുക. തന്നെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ടുള്ള ജീവിതം, ഈ ഭൂമിയിൽ നയിച്ചുകൊണ്ട് തന്നെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ടുള്ള യഥാർത്ഥ മനുഷ്യജീവിതത്തിന്റെ മാതൃക സർവ്വ മനുഷ്യർക്കുമായി, അതായത് സർവ്വ ലോകത്തിനുമായി കാട്ടിത്തന്നു. എന്നാൽ ജഡാഭിലാഷങ്ങൾക്കനുസരിച്ച് തന്നെ ആത്മാവിന്റെ അഭിലാഷത്തിന് തന്നിലുള്ള തന്റെ ആത്മാവിന്റെ അഭിലാഷത്തിന് വിധേയപ്പെടാതെ ജഡപ്രവണതകളിൽ മുഴുകി ജീവിക്കുന്ന വ്യക്തി പാപത്തെ സംബന്ധിച്ച് മരിക്കാത്ത സ്ഥിതിയിലായിരിക്കുന്നതിനാൽ അയാൾ നിത്യമരണത്തെ അഥവാ നിത്യനാശത്തെയാണ് കൊയ്തെടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആത്മാവിലുള്ള ജീവിതത്തെപ്പറ്റിയും ജഡപ്രകാരമുള്ള ജീവിതത്തെപ്പറ്റിയും രചനയുടെ മുമ്പുള്ള ഭാഗങ്ങളിൽ നമ്മൾ ചിന്തിച്ചിരുന്ന് ഓർമ്മിക്കുമല്ലോ. പുതിയ നിയമസത്തയോട് ബന്ധപ്പെട്ട വളരെയധികം പ്രാധാന്യമുള്ള ആത്മീയ കാര്യമാണിത്. ആത്മാവായ ദൈവം നമ്മളിൽ പ്രതിപാദനം ചെയ്തിട്ടുള്ള നമ്മുടെ ആത്മാവിൽ നമ്മളിലുള്ള ദൈവരൂപത്തിൽ ജീവിക്കുന്നവർ ദൈവത്തോട് അനുരൂപപ്പെട്ട് ദൈവികതയിലുള്ള ആത്മതത്വത്തെ അംഗീകരിച്ച് സ്വീകരിച്ചിരിക്കുകയാണ്. അവർ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അവരുടെ വിശുദ്ധമായ മനസാക്ഷിയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തന നിരതമായിരിക്കുന്നതിനാൽ ക്രിസ്തുവിന്റെ കൃപയാൽ പിതാവായ ദൈവത്തിന്റെ സ്നേഹനിറവിലാണ് അവർ ഇഹത്തിൽ ജീവിക്കുന്നത്. ഇവർ ലോകത്തെ ജയിച്ചവരാണ്. ഇവരാണ് യഥാർത്ഥ ദൈവമക്കൾ. ഇവർ തങ്ങൾക്കായി ദൈവം നൽകിയ ദൈവരൂപത്തിന്റെ, അതായത് തങ്ങളുടെ ആത്മാവിന്റെ മഹത്വം മനസ്സിലാക്കിയവരും അത് സ്വീകരിച്ച് ജീവിക്കുന്നവരുമാണ്. ആത്മാവായ ദൈവത്തോട് ചേർന്നിരിക്കുന്നതിനാണ് ദൈവം അവിടുത്തെ രൂപം തന്നെയായ മനുഷ്യന്റെ ആത്മാവിനെ മനുഷ്യനിൽ പ്രതിപാദനം ചെയ്തിട്ടുള്ളത്. ഇതേപ്പറ്റി നല്ല ബോധ്യമുണ്ടായിരുന്ന വിശുദ്ധ യാക്കോബ് പറയുന്നു, ദൈവത്തോട് ചേർന്ന് നിൽക്കും, അവിടുന്ന് നിങ്ങളോട് ചേർന്ന് നിൽക്കും. അതായത് ആത്മാവിൽ ചേർന്നിരിക്കുക എന്ന് അർത്ഥം. യാക്കോബിന് 4:8. അതുകൊണ്ട് തന്നെയാണ് നമ്മളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ, മനുഷ്യന്റെ ആത്മാവിനെ ദൈവം ആ മനുഷ്യനോടുകൂടെ, അതായത് മനുഷ്യന്റെ മനുഷ്യാവസ്ഥയോടുകൂടെ മനുഷ്യന്റെ ആത്മാവിനെ ദൈവം അത്യധികമായി അഭിലഷിക്കുന്നു. അതായത് അസൂയ എന്നുള്ളത് ഒരു പ്രത്യേക പദപ്രയോഗം, അവിടെ അഭിലഷിക്കുന്നു എന്ന് തിരുവെഴുത്ത് വൃതാവിലാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അതായത് തൻ്റെ രൂപം നൽകി ദൈവം നമ്മളെ സൃഷ്ടിച്ചെങ്കിൽ, ആത്മരൂപം നൽകി സൃഷ്ടിച്ചെങ്കിൽ, നിന്റെ വ്യക്തിത്വവും അതിലേക്ക് നീ നൽകുമ്പോൾ അത് ആത്മാവായിത്തീരും. അതുകൊണ്ട് ദൈവം നിന്റെ അപ്രകാരമുള്ള ആ രൂപത്തെ, ദൈവവും മനുഷ്യനും ഒന്നായിരിക്കുന്ന അവസ്ഥയെ അത്യധികമായി അഭിലഷിക്കുന്നു എന്നാണ് ഓരോ വ്യക്തിയോടും വചനം വ്യക്തമാക്കുന്നത് എന്ന് പറയട്ടെ. ദൈവം അഭിലഷിക്കുന്നു എന്ന തിരുവെഴുത്ത് വൃതാ ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നു എന്ന് യാക്കോബ് ചോദിക്കുന്നത്. യാക്കോബ് 4:5. ഇവിടെ ആത്മാവിൽ തന്നെ തന്നെ വിശുദ്ധമായി സൂക്ഷിച്ച് ജഡപ്രകാരമുള്ള ജീവിതം ഉപേക്ഷിച്ച്, പാപജീവിതം ഉപേക്ഷിച്ച് ജീവിക്കുന്ന ദൈവമക്കൾ പ്രാപിക്കാനിരിക്കുന്ന മഹത്വത്തെയും പരോക്ഷമായി പരാമർശിക്കുന്നുണ്ടെന്ന് പറയാൻ കഴിയും. എന്നാൽ അത് തീർച്ചയായും അവിടെ പറഞ്ഞിരിക്കുന്നു ഉണ്ടെന്നും പറയാം. ദൈവികതയിലുള്ള ആത്മതത്വത്തെ സ്വന്തമാക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മ സഹവാസത്തിൽ നമ്മുടെ ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ അനുസരിച്ച് ആത്മാവിൽ ജീവിക്കുക എന്നും നമ്മുടെ ആത്മാവിൽ ജീവിക്കുക എന്നുള്ളതാണെന്ന് വചനാധിഷ്ഠിതമായി മനസ്സിലാക്കാൻ സാധിക്കും. അത് വചനത്തെ സ്വീകരിച്ച് ദൈവികത പ്രകാരം നമ്മുടെ ആത്മാവിലുള്ള ജീവിതമാണ് അത് തന്നെയാണ്. അതിനായി കൃപായുഗത്തിൽ പരിശുദ്ധാത്മാവ് പ്രത്യേകമായി മനുഷ്യരെ പ്രേരിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്തുകൊണ്ട് പാപബോധം നൽകിക്കൊണ്ട്. ഈ സഹായം സ്വീകരിക്കണമോ വേണ്ടായോ എന്നുള്ളത് ഇപ്പോഴും മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യമായിരിക്കുന്നു. ദൈവം അതിലിടപെടുകയില്ല. കാരണം അവിടുത്തെ നീതിക്ക് മാറ്റമില്ല എന്നുള്ളത് തന്നെ. അതുകൊണ്ടാണ് യേശുനാഥൻ ഇപ്രകാരം അരുളി ചെയ്തിട്ടുള്ളത്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും, അപ്പോൾ എൻ്റെ പിതാവിനെ സ്നേഹിക്കുകയും ഞങ്ങൾ പരിശുദ്ധ ത്രിത്വ വ്യാപന വ്യാപനത്വം തന്നെയായ ത്രിയേക സത്യദൈവം അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. യോഹന്നാൻ 14:23 കാണുക. നമ്മളിൽ തന്നെ സ്വർഗരാജ്യവും നമ്മളിൽ തന്നെ ദൈവവും ഒക്കെ, അതാണ് അവിടെ പറയുന്നത്. ഇവിടെ പരമസത്യമായ ദൈവികതയിലെ ആത്മതത്വം മനുഷ്യനിൽ സാക്ഷാത്കാരമായിരിക്കുന്നു. മനുഷ്യനുള്ള ദൈവരൂപത്തിലൂടെ ആത്മാവായ ദൈവവുമായി മനുഷ്യൻ ദൈവികതയിലെ ആത്മതത്വത്തിൽ ഒന്നായിരിക്കുന്നു. ഏക ആത്മാവായിരിക്കുന്നു. ഏകതയിൽ ഏകത്വത്തിൽ തന്നെ ഈ വ്യക്തി ദൈവരൂപത്തിൽ ആത്മാവായിരിക്കുകയാണ്. ഈ സ്വർഗീയ സത്യം, സത്യത്തിൻ്റെ ആത്മാവ് പുതിയ നിയമത്തിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്നതും സർവ്വ മനുഷ്യർക്കും വേണ്ടിയാണെന്ന് നമുക്ക് സത്യമായും വിശ്വസിക്കാം. കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോട് ഏക ആത്മാവായി തീരുന്നു. 1 കൊരിന്ത്യർ 6:17 എന്നുള്ളത് ഇപ്രകാരമുള്ള മനുഷ്യനിൽ സജീവ സാക്ഷാത്കാരമായിരിക്കുന്നു. അതെ, ഏക സത്യദൈവം നമ്മളിൽ തന്നെ, നമ്മോട് കൂടെ തന്നെ. ആത്മാവായ ദൈവത്തിൻ്റെ ആത്മാവായ മനുഷ്യൻ, ആത്മാവായ ദൈവത്തിൽ ആത്മാവായ മനുഷ്യൻ ഒന്നായി തീർത്തിരിക്കുന്നു. പിന്നെ രണ്ടല്ല, പിന്നെ ഒന്ന് തന്നെ, അദ്വൈതം തന്നെ. ദൈവവും മനുഷ്യനും തമ്മിൽ ആ വേർപിരിയാത്ത ബന്ധവും അതിനാൽ തന്നെ ഒന്നായിരിക്കുന്ന അവസ്ഥയും.
അതിവിശുദ്ധമായ അദ്വൈതം തന്നെ, അതിവിശുദ്ധമായ അദ്വൈതം തന്നെ. വിശുദ്ധ പൗലോസിന്റെ ആത്മതത്വ ദർശനം എന്താണെന്ന് കൂടി നമ്മൾ ഇത്തരണത്തിൽ ചെറുതായിട്ടൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. വിശുദ്ധ പൗലോസ് ദൈവീയതയിലെ ഈ ആത്മതത്വത്തെപ്പറ്റി നല്ല ബോധ്യം ലഭിച്ച ആളായിത്തീർന്നിരുന്നു. കാരണം മനുഷ്യന്റെ ഉണ്മ, അതായത് മനുഷ്യന്റെ യാഥാർത്ഥ്യം എന്തെന്ന് വിശുദ്ധ പൗലോസ് നല്ലവണ്ണം ആത്മാവിന്റെ പ്രേരണയാൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു. മനുഷ്യന്റെ ഉണ്മ, മനുഷ്യന്റെ യാഥാർത്ഥ്യം മനുഷ്യന്റെ ആത്മാവാണെന്ന് പൗലോസിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞിട്ടുള്ളത്, താൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു, ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ്, വചനമായ ദൈവം എന്നിൽ ജീവിക്കുകയാണ്. എന്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. ഞാനല്ല ഇപ്പോൾ ജീവിക്കുന്നത്, വചനമായ ദൈവമാണ്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. അതിനാൽ ഞാൻ വചനരൂപമാണ്, ഞാൻ തന്നെ ക്രിസ്തുരൂപമാണ് എന്നാണ് അവിടെ പൗലോസ് മനസ്സിലാക്കിയതും അത് അനുഭവിച്ചതും ഏറ്റുപറയുന്നതും. ഗലാത്തി 20:20 കാണുക. ഈ തിരുവെഴുത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ആത്മീയ ആശയം ഗഹനമാണ്. ഇവിടെ പറയുന്ന മെലിക്ക സമർപ്പണം എന്ന അർത്ഥമാണ് തിരുവചന സത്യം അനുസരിച്ച് യോജിക്കുന്നതെന്ന് പ്രത്യേകം സൂചിപ്പിക്കട്ടെ. വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല, ക്ഷമിക്കുക. സാവൂൾ തന്റെ ജീവിതത്തിനായി വിതച്ചുകൊണ്ട് നാശം കൊയ്തെടുത്ത് ജീവിച്ചിരുന്ന ജഡപ്രകാരമുള്ള ജീവിതം ഉപേക്ഷിച്ച് തന്നിലുള്ള തന്റെ ആത്മാവിന്റെ അഭിലാഷം അനുസരിച്ച് ആത്മാവിനായി വിതയ്ക്കാൻ തുടങ്ങിയപ്പോൾ, നിത്യജീവൻ അവകാശമാക്കുവാൻ തയ്യാറായപ്പോൾ, നിത്യജീവൻ അവകാശമാക്കുകയും ഒരു പുതിയ സൃഷ്ടിയായി ആത്മാവ് തന്നെയായി തീരുകയും ചെയ്തു. ആത്മീയ വ്യക്തിത്വം സ്വന്തമാക്കുകയും പൗലോസ് ആയി തീരുകയും ചെയ്തു. പൗലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ഇൻവെർട്ടഡ് കോമയിലാണ് ഇട്ടിരിക്കുന്നത്, പേര് തന്നെ ഒന്ന് മാറി. ഓക്കെ, ആത്മാവായ കർത്താവുമായി 2 കൊരിന്ത്യർ 3:17 കാണുക. തന്റെ ആത്മാവിൽ ഒന്നിച്ചുകൊണ്ട് ദൈവികതയിലെ ആത്മതത്വത്തെ അംഗീകരിച്ച് സ്വീകരിച്ച് മാംസത്തിൽ നിന്ന് ജനിച്ച ജനജീവിതം ഉപേക്ഷിച്ച് ആത്മാവിൽ ജനിച്ച പുതിയ മനുഷ്യനായി തീർന്നു, ആത്മാവായി തീർന്നു, സ്വർഗീയ പൗരത്വമുള്ള മനുഷ്യൻ. അതെ, പൗലോസ് ആത്മാവുമായി ഏക ആത്മാവായി തീർന്നു. അങ്ങനെ വിശുദ്ധ പൗലോസ് ആയി തീർന്നു. ആത്മസാക്ഷാത്കാരത്തിലായി പൗലോസ് ഏക സത്യദൈവമെന്ന ആത്മാവും അതിൻ്റെ ഉള്ളിലുള്ള ആത്മാവും തമ്മിൽ ഏകമായി ഒന്നിച്ചപ്പോൾ പൗലോസിന്റെ വ്യക്തിത്വവും ആത്മരൂപമായി രൂപാന്തരപ്പെട്ടു. ഓക്കെ, അതിനാൽ തന്നെ വിശുദ്ധ പൗലോസിന് ബോധ്യമായി ആചാരാനുഷ്ഠാനങ്ങളോ ഭക്തിമാർഗങ്ങളോ നിയമാനുഷ്ഠാനങ്ങളോ പാരമ്പര്യങ്ങളോ അല്ല, ഒരു പുതിയ സൃഷ്ടിയായി തീരുകയാണ് എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള ആത്മീയ ജീവിതം. പൗലോസോ പത്രോസോ സുവിശേഷങ്ങളുടെ എവിടെയെങ്കിലും ഈ ഭക്തിമാർഗങ്ങൾ, ഈ കാണിക്കുന്ന അനുഷ്ഠാനങ്ങളെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കുവിൻ. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ദൈവരൂപം തന്നെയായ നമ്മുടെ ആത്മാവിൽ നമ്മളുടെ വ്യക്തിത്വത്തെ ആത്മരൂപമാക്കി മാറ്റുക, അതിന് ധ്യാനമനനങ്ങളിലൂടെ സുവിശേഷത്തിൻ്റെ സത്തയെ നമ്മൾ ഉൾക്കൊള്ളുക, നമ്മൾ പ്രകാശിതരാകുക, പ്രശോഭിതരാകുക, അതാണ് സത്യം. അതാ പാപത്തെ വെറുത്ത് ഉപേക്ഷിച്ച് അനുദപിച്ച് ഓരോ നിമിഷവും നമ്മുടെ ഉള്ളിലുള്ള ആ പരിശുദ്ധാത്മാവിൽ ഉത്തിതനായ മിശികായുമായി നമ്മൾ ഒന്നായി തീർന്നുകൊണ്ട് ഒരു ഹോളി കമ്മ്യൂണിയൻ ഇടതടവില്ലാതെ നമ്മുടെ ഉള്ളിൽ നമ്മൾ അനുഭവിക്കണം. കാരണം നമ്മുടെ ഉള്ളിൽ നമ്മൾ തന്നെ ദേവാലയമാണ്, പരിശുദ്ധാത്മ ആലയമാണെന്നുള്ളതും ഞാനിവിടെ പ്രത്യേകമായി ഒന്ന് എടുത്തു പറയുകയാണ്. പരിശുദ്ധാത്മ ഇത് തന്നിലുള്ള ആത്മാവിന്റെ അഭിലാഷമനുസരിച്ച് തന്നെ തന്നെ വിശദീകരിച്ചിട്ടുള്ള ജീവിതം തന്നെയാണെന്ന് പൗലോസ് മനസ്സിലാക്കിയിരുന്നു. പരിശുദ്ധാത്മാവിന്റെ സഹവാസത്താൽ നമ്മുടെ ജഡത്തിൽ ഫലമാകുന്ന നമ്മുടെ ആത്മാവിന്റെ ഗുണങ്ങളാണ് സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയാ, നന്മ, വിശ്വസ്തത, സൗമ്യ, സംയമനം എന്നുള്ളത്. പരിശുദ്ധാത്മ ശക്തിയിൽ ആശ്രയിച്ച് മനസ്സിലാക്കേണ്ടതായ ആത്മീയ കാര്യമാണ് ഇതെന്നുകൂടെ സൂചിപ്പിക്കട്ടെ. എന്നാൽ അതിനെതിരായിട്ടുള്ളത് തിന്മയുടേതായ പ്രവൃത്തിയിൽ നമ്മുടെ ജഡത്തിൽ ഉണ്ടായത്, ജഡത്തിൽ നമ്മൾ ഏറ്റെടുത്തത് എന്താണെന്ന് ചോദിച്ചാൽ അത് വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, കോപം, അസൂയ, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം, അസന്മാർഗികത, സ്വർഗഭോഗം, കൊലപാതകം, മോഷണം, ഇങ്ങനെ അനേക കാര്യങ്ങളുണ്ട്. അത് എല്ലാം എവിടുന്ന ദുഷ്ടനിൽ നിന്ന് വരുന്നതാണ്. അത് നമ്മൾ ജഡത്തിൽ ഏറ്റെടുത്തതിനാൽ അവിടെ അന്ധകാരശക്തി വ്യാപിച്ചിരിക്കുകയാണ്. എന്നാലും അപ്പോഴും സർവ്വജഡത്തിൻ്റെ മേലും സർവ്വ മനുഷ്യൻ്റെ മേലും അധികാരം യേശുക്രിസ്തുവിനുള്ളത് കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ അധികാരത്തിന് കീഴ്പ്പെടുക, ജഡം ശുദ്ധമാക്കുക, പുതിയ സൃഷ്ടിയായിത്തീരുക, അതാണ് പരമപ്രധാനം. അതാണ് പൗലോസ് പറഞ്ഞത്, അതാണ് പുതിയ സൃഷ്ടിയായിത്തീരുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള
പ്രധാനമായിട്ടുള്ള ആത്മീയ ജീവിതമെന്ന് ഗലാത്തി 6:15 അത് പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ സഹവാസത്താൽ നമുക്കിത് സാധിക്കും. പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേരും എന്ന് പറഞ്ഞല്ലോ. നമ്മൾ നമ്മുടെ ആത്മാവിലേക്ക് തിരിഞ്ഞ പ്രകാശത്തെ സ്വീകരിക്കുകയും പുതിയ സൃഷ്ടിയായി തീരുകയും ചെയ്യുമ്പോൾ നമ്മുടെ ആത്മാവിലേക്ക് പരിശുദ്ധാത്മാവ് വന്ന് ദൈവികമായി ദൈവരാജ്യം നമ്മളിൽ ഉള്ളതുകൊണ്ട് ആബ്ബാ പിതാവേ എന്ന് നമ്മൾ ഉള്ളിൽ തന്നെ മന്ത്രിച്ചു തുടങ്ങും. നമ്മുടെ ഉള്ളിൽ തന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവായിരിക്കുന്ന ത്രിയേക സത്യദൈവത്തിൽ ഏക സത്യദൈവത്തെ അനുഭവിച്ചുകൊണ്ട് ദൈവമകൻ ദൈവമകൾ എന്നുള്ള അത്യുന്നത സ്വർഗീയ പദവിയിൽ നമ്മൾ ആനന്ദിക്കും. പ്രിയരെ ആനന്ദിക്കും. കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ, കാണാൻ കണ്ണുള്ളവർ കാണട്ടെ. പരിശുദ്ധാത്മ ശക്തിയിൽ ആശ്രയിച്ച് മനസ്സിലാക്കേണ്ടത് ആത്മീയ കാര്യമാണിതെന്ന് ഒന്നുകൂടെ സൂചിപ്പിക്കട്ടെ. ഒരു പുതിയ സൃഷ്ടിയായിത്തീരുക എന്നുള്ളത് ദൈവികതയിലെ ആത്മതത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ഏകത്വത്തിലെ പരിശുദ്ധ ത്രിത്വ സഹവാസത്തിൽ ദൈവത്തോട് ചേർന്നിരിക്കുക എന്നുള്ളതാണ്. അത് പ്രകാശത്തോട് ചേർന്ന് പ്രകാശം തന്നെയായിത്തീരുക എന്നുള്ളത് തന്നെ. അത് നമ്മുടെ ആത്മാവിൻ്റെ അഭിലാഷങ്ങൾക്ക്, നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ അത് ദൈവത്തിൻ്റെ പ്രകാശമാണല്ലോ. നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ പ്രകാശമാണ്. ആ ആത്മാവിൻ്റെ അഭിലാഷങ്ങൾക്കൊത്ത് ആത്മീയ ജീവിതം തന്നെയാകുന്നു. അത് തന്നെയാകുന്നു വിശുദ്ധമായ ജീവിതം. എന്തെന്നാൽ പരിശുദ്ധനായ ദൈവം അഭിലക്ഷിക്കുന്നത് നമ്മുടെ വിശുദ്ധീകരണമാണ്. 1 തെസ്സലോനിക്കർ 4:3 കാണുക. അത് ആത്മാവായ ദൈവവും ആത്മാവായ മനുഷ്യരും ഏക ആത്മാവിൽ ഒന്നായിരിക്കുന്ന ജീവിതമാണെന്ന് അല്പം ഉറക്ക നമ്മുടെ മനസ്സിൽ ചിന്തിക്കുകയും അത് മനസ്സിൽ കുറിക്കുകയും ചെയ്യുക. പരിശുദ്ധാത്മ ശക്തിയാൽ അത് തന്നെയാണ് ദൈവരാജ്യം സ്വന്തമാക്കിയ ജീവിതം. പുതിയ നിയമ സത്യം ഉൾക്കൊണ്ടുള്ള ജീവിതമാണത്. 1 കൊരിന്ത്യർ 6:17 കാണുക. ആത്മീയ ആശയം ഗഹനമാണ്. പരമപരിശുദ്ധമായ ദൈവികതയിലെ ആത്മതത്വം ആത്മാവായ ദൈവത്തിൻ്റെ, അതായത് യോഹന്നാൻ 4:24 പറയുന്ന ദൈവം ആത്മാവാകുന്നു എന്ന് കർത്താവ് പറഞ്ഞത് തന്നെ, ത്രിമാന തലത്തിലുള്ള വ്യാപന തത്വത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഏകത്വം തന്നെയാകുന്നു. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ്. ഏകസത്യ ദൈവമല്ലാതെ മറ്റൊരു ദൈവമോ ദൈവങ്ങളോ ഇല്ല. പരമസത്യമായ ഏകത്വത്തിൽ ഒന്നിക്കുന്നതിന് മനുഷ്യനെ ദൈവം കനിഞ്ഞ് അനുവദിച്ചിട്ടുള്ളതാണ് ഏകത്വത്തിലെ ത്രിത്വ വ്യാപന തത്വം തന്നെയായ പരമപരിശുദ്ധ ത്രിത്വത്തിൻ്റെ നിരന്തര പ്രവർത്തനം. യോഹന്നാൻ 5:17, എബ്രായർ 9:14 കാണുക. ഏകത്വത്തിൻ്റെ പിതൃതത്വത്തിലെ സ്നേഹപൂർണതയിൽ, ഏകത്വത്തിൻ്റെ പുത്രതത്വത്തിലെ കൃപയാൽ, ഏകത്വത്തിൻ്റെ പരിശുദ്ധാത്മതത്വത്തിലെ ദൈവിക സഹവാസത്താൽ മനുഷ്യന് ലഭിക്കുന്ന ദൈവിക പൂർണ്ണത തന്നെയാണ് ദൈവികതയിലെ ആത്മതത്വത്തിൽ ഒന്നായിരിക്കുന്ന മോക്ഷാനുഭവം. ദൈവത്തോട് ചേർന്നിരിക്കുന്ന സ്വർഗീയ പൗരത്വത്തിൻ്റെ പൂർണ്ണതയാണത്. പരിശുദ്ധ തീർത്ഥ ചലനാത്മകതയിലൂടെ അല്ലാതെ ഏകത്വത്തിലുള്ള ദൈവിക മഹത്വത്തിൽ മനുഷ്യൻ്റെ ഉണ്മയായ മനുഷ്യൻ്റെ ആത്മാവിലൂടെ മനുഷ്യനെ ഒന്നിക്കുവാൻ സാധിക്കുകയില്ലെന്നുള്ളതാണ് ദൈവികതയിലെ ആത്മതത്വത്തിൽ നിഗൂഢമായിട്ടുള്ള ഒരു ദിവ്യരഹസ്യം. കാരണം ഏക ദൈവം ത്രിമാന തലങ്ങളിൽ ഒരുപോലെ വ്യാപരിച്ചു വ്യാപനം ചെയ്യാണ് യാതൊരു മാറ്റവുമില്ലാതെ. ആ ചലനാത്മകതയിലൂടെ അല്ലാതെ ഏകത്വത്തെ നമുക്ക് അനുഭവിക്കാനോ അറിയുവാനോ ഏകത്വത്തിൽ ഏകമായി തീരാനോ സാധ്യമല്ല എന്ന് അറിയുക. അതാണ് ത്രിത്വം എന്നുള്ളതിൻ്റെ വലിയ ആത്മസത്ത, ആത്മീയ ആശയവും എന്ന് പറയട്ടെ. ഇപ്രകാരമുള്ള ദിവ്യരഹസ്യത്തിലുള്ള പങ്കുചേരലാണ് ദൈവമഹത്വത്തിലുള്ള പങ്കാളിത്തമെന്ന് പുതിയ നിയമസത്യം ഉൾക്കൊണ്ട് പറയാൻ കഴിയും. ഇതിനുവേണ്ടിയാണ് ആത്മാവായ ദൈവം മനുഷ്യൻ്റെ ദൈവത്തിൻ്റെ രൂപം, അതായത് മനുഷ്യൻ്റെ ആത്മാവിനെ നിക്ഷേപിച്ചത്. യാക്കോബിൻ്റെ ലേഖനം 4:5 വളരെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. അതനുഭവിക്കുക. വിഷയം ആത്മീയതലത്തിൽ ഗഹനമാണെന്നുള്ളത് കൊണ്ട് വീണ്ടും വചനം വായിക്കുകയോ ഇല്ലെങ്കിൽ ഈ പുസ്തകം തന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കുകയോ വായിക്കുകയോ ഒക്കെ ചെയ്യുന്നത് നന്മയായി തീരുമെന്ന് പറയട്ടെ. 72 ഇവിടെ ചുരുക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത വായന 73 ദൈവത്തിന് സ്തുതി, ദൈവത്തിന് സ്തുതി എന്നേക്കും എപ്പോഴും. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവായ ക്രിസ്തുവേ, സ്തുതി, സ്തോത്രം, സ്തോത്രം, എന്നേക്കും മഹത്വം മഹാപരിശുദ്ധനായ ത്രിയേക സത്യദൈവത്തിന് മാത്രം. ആമേൻ.